എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് നല്ലൊരു അടിപൊളി കെ എഫ് സി സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതേ ടേസ്റ്റിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന കെ എഫ് സിയുടെ അതേ ടേസ്റ്റിൽ തന്നെ സിമ്പിളായിട്ടുള്ള വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം ഈ കെ എഫ് സി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ കുട്ടികളെയും കൊണ്ട് ഇനി പുറത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിൽ തന്നെ നമുക്ക് ചിക്കൻ മേടിച്ചിട്ട് ഇത് ഉണ്ടാക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിലിപ്പോൾ ഞാൻ വേറെ പ്രത്യേകിച്ച് കോൺഫ്ലേക്സ് ഒന്നും ചേർക്കാണ്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ 1.5 കിലോൻ്റെ കോഴി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു 5 പീസ് നല്ലത് നോക്കിയിട്ട് 2 ലെഗ് പീസും പിന്നെ വേറെ ഒരു 3 നല്ല പീസും അങ്ങനെ ഒരു ആകെ 5 പീസ് ഞാൻ എടുത്തിട്ട് ഇതുപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ലെഗിൻ്റെ പീസ് ഇതുപോലെ നേരെയാണ് വരഞ്ഞേക്കണത്. അങ്ങനെ ഇതുപോലെ മറ്റേ പീസുകളും 1-2 വരകളായിട്ട് അങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് കയറാനും അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞ് വയ്ക്കണത്. ഇനി വേറെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കണം. ടേബിൾ സ്പൂൺ തന്നെ ഒഴിക്കണം കേട്ടോ, ടീസ്പൂണല്ല. തൈര് ഒഴിക്കുക, പിന്നെ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കണം. അതായത് 250 മില്ലി ലിറ്ററാണ് പാൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ തന്നെ വിനീഗർ, വെളുത്ത വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസ്. സോയാ സോസ് ഓപ്ഷനലാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ ഞാൻ ഇവിടെ കാശ്മീർ ചില്ലി പൗഡറാണ് എടുത്തേക്കണത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. പിന്നെ വേണ്ടത് വെളുത്തുള്ളി പേസ്റ്റാക്കിയതാണ്. ഈ വെളുത്തുള്ളി നന്നായിട്ട് ഇതുപോലെ വെണ്ണ പോലെ അരയണം. അപ്പോൾ അതിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം, അപ്പോഴാണ് ഇങ്ങനെ അരച്ച് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് ശരിക്കും അരയില്ല. കണ്ട, ഇതുപോലെ നല്ല നൈസായിട്ട് അരയണം. കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ തൈരോ പാലോ എന്ത് വേണമെങ്കിൽ ചേർത്തിട്ട് ഒന്ന് ഒരു 2 ടീസ്പൂൺ ചേർത്തിട്ട് ഒന്ന് അരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ലതായിട്ട് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് ഒരിക്കലും ഒഴിവാക്കരുത്. 2 ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയൊന്നും ചേർക്കണില്ല, വെളുത്തുള്ളി മാത്രം അരക്കണ്ടോ. പിന്നെ ചിക്കനിലേക്ക് പാകത്തിനുള്ള ഉപ്പിടണം. അതിൽ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കണം. അതിനുള്ള ഉപ്പ് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വേറെ ഒരു ഇതിൻ്റെ കോട്ടിങ്ങിലേക്ക് മാത്രമേ നമ്മൾ ഇനി ഉപ്പിട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ ചിക്കനിലേക്ക് വലിച്ചെടുക്കാൻ പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കുക. അതുപോലെ നന്നായി മിക്സ് ചെയ്യുക. അതിന് ശേഷം ഓരോ പീസുകളായിട്ട് അതിലേക്ക് മുക്കി വയ്ക്കുക. നന്നായിട്ട് മുക്കി വയ്ക്കണം. എല്ലാ പീസുകളും അതിൽ മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള ഒരു പാത്രം എടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ. അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ മുക്കി വയ്ക്കുക. എന്നിട്ട് അത് മൂടി വയ്ക്കുക. മൂടിയിട്ട് 1/2 മണിക്കൂർ പുറത്ത് വയ്ക്കണം. 1/2 മണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷം ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വയ്ക്കണം. ഇത് നമുക്കൊന്നെങ്കിൽ രാത്രി ഇതുപോലെ ചെയ്തിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ രാവിലെ തന്നെ മേടിച്ചിട്ട് ഇതുപോലെ വയ്ക്കുക. അപ്പോൾ നമുക്ക് രാത്രി ഡിന്നർ ഇതാക്കാം. ഇപ്പോൾ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 7 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെടുത്ത് നമുക്ക് ഒന്ന് തണവ് മാറാൻ വേണ്ടി പുറത്ത് വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഉള്ള കോട്ടിങ് റെഡിയാക്കാം. അതിനായിട്ടൊരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ 1 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. കോൺഫ്ലോർ ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഇടണത്. അപ്പോൾ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടി വേണമെങ്കിൽ ഇടണമെങ്കിൽ ഇടാം. പിന്നെ ഇതിലേക്ക് മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയൊക്കെ ചേർത്തോളൂ കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഈ കോട്ടിങ്ങിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. നമ്മൾ ചിക്കനിലേക്ക് ഉള്ളത് നേരത്തെ അതിൽ ചിക്കനിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോട്ടിങ്ങിലേക്കുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ കോൺഫ്ലോറും ഈ മുളക് പൊടി ഉപ്പൊക്കെ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഈ നടുഭാഗമൊക്കെ ഒന്ന് നീക്കിയിട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്യണം. അപ്പോൾ ചിക്കൻ തുറന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇതേ ചിക്കനൊക്കെ നല്ലവണ്ണം ഇതിലേക്ക് ഇപ്പോൾ ഉപ്പൊക്കെ പിടിച്ച് നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഒന്ന് തളർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര നേരം ഇടുന്നോ അത്രയും സോഫ്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് എത്ര നേരം ഇടാൻ പറ്റുമെന്ന് വെച്ചാൽ അത്ര നേരം ഇട്ടിണ്ടെങ്കിൽ നല്ലതാണ്. ഇനി ഇതിലത്തെ ഓരോ പീസായിട്ട് നമുക്ക് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ എല്ലാ പീസസും പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതേ കൂട്ടിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, ടീസ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഓരോ ചിക്കൻ പീസായിട്ട് ഇതുപോലെ എടുക്കുക. ഒരെണ്ണം എടുത്തിട്ട് എല്ലാം കൂടി ഒരുമിച്ചിടരുത്. ഓരോ പീസായിട്ട് ആ മാവിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതേപോലെ തന്നെ കോട്ട് ചെയ്യണം. ഇതുപോലെ ചിക്കൻ ഇടാനിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പൊടിയൊന്ന് തൂയി കൊടുക്കുക, നന്നായിട്ട് മൂടുന്ന വിധത്തിൽ. എന്നിട്ടത്
നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൈ ചിക്കൻമ തൊടാത്ത രീതിയിൽ ആ കോട്ടിങ് ഇട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് മാവ് പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രസ് ചെയ്യണത്. ഇത് ഫസ്റ്റ് കോട്ടിംഗ് ആണ്. ഇതിങ്ങനെ നന്നായി പ്രസ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ട്രിപ്പ് ഒന്നും കൂടി കോട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇതിലിപ്പോൾ പറ്റി പിടിച്ചിരിക്കുന്ന ആ പൊടിയൊക്കെ ഒന്ന് തട്ടി അവിടെ വെച്ചിട്ടൊന്ന് തട്ടിക്കളയതുപോലെ ഒന്ന് കൊട്ടി കളഞ്ഞതിന് ശേഷം വീണ്ടും അതേ ബാറ്ററിയിലേക്ക് തന്നെ ഒന്ന് മുക്കുക, ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. അപ്പോഴാണ് ഇതിലേക്ക് ആ പൊടിയൊക്കെ ഒന്ന് പിന്നെയും പറ്റി പിടിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ മുക്കിയിട്ട് നേരത്തെ പോലെ തന്നെ നന്നായിട്ട് പൊടി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തൂയി കൊടുക്കുക. എല്ലായിടത്തേക്കും കാലിൻ്റെ ആ ഭാഗം നമ്മൾ പിടിക്കുന്ന ആ ഭാഗമൊക്കെ നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഇങ്ങനെ ചെറുതായിട്ട് തിരുമുന്ന പോലെ ആക്കിയിട്ട് ഇതുപോലെ അത് ഒരെണ്ണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണെന്നുള്ളത്. അതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് 2 മിനിറ്റോളം ഇതുപോലെ നിന്ന് ചെയ്യണം. അതിൻ്റെ മോൾ ഭാഗത്തും ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പൊടിയിട്ട് കൊടുക്കണം. നമ്മുടെ കൈ അറിയാം, നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം വല്ല നനവ് തോന്നണി അവലിക്ക് വീണ്ടും പൊടിയിട്ടിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് പിന്നെ നന്നായി കോട്ടിങ് ആയതിന് ശേഷം ഇതുപോലെ കാല് പിടിച്ചിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. അതുപോലെ ഇങ്ങനെ തട്ടുമ്പോഴാണ് അതിൻ്റെ ആ ചെതമ്പൽ പോലെയുള്ള ഒരു ഡിസൈൻ നമ്മൾ KFC ചിക്കൻ മേടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഡിസൈൻ വരണമെങ്കിൽ ഇതേ ഇതുപോലെ ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ അതേ കണ്ട ചെതമ്പൽ പോലെ ഇങ്ങനെ വന്നേക്കണ്. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ ഇങ്ങനെ വരും. ഈ KFC നമുക്ക് പല സ്റ്റൈലിൽ ഉണ്ടാക്കാം. ഈ മാവ് പിടിക്കാൻ വേണ്ടിയിട്ട് മുട്ട ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഇതുപോലെയൊക്കെ മിക്സ് ചെയ്യും. പിന്നെ അതുപോലെ ഈ ചെതമ്പൽ പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലേക്സ് പിന്നെ ബ്രെഡ് ക്രംസ് അതൊക്കെ ചേർക്കും. അപ്പോൾ ഞാനതൊന്നും ഇല്ലാണ്ട് നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിതുപോലെ കോട്ട് ചെയ്ത് ഇങ്ങനെ വെക്കാൻ പാടില്ല എല്ലാം. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ളത് മാത്രം അപ്പോൾ എടുത്തിട്ട് നമ്മളിതുപോലെ മുക്കി 2 തവണ എങ്കിലും എന്തായാലും മുക്കണം. അപ്പോഴാണ് ആ മാവിൻ്റെ കോട്ടിങ് ഇട് കിട്ടുള്ളൂ. അതുപോലെ മുക്കിയിട്ട് ഫ്രൈ ചെയ്യാനുള്ളത് മാത്രം ആവശ്യത്തിനുള്ളത് മുക്കി 2 എണ്ണം വീതം ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതേ 2-ാമത്തെ പീസും വേണമെങ്കിൽ അതുപോലെ തന്നെ കാണിച്ചു തരാം. ആദ്യം തന്നെ ഒന്ന് മുക്കാം, മാവിലൊന്ന് മറ്റേ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ പൊടി തൂവുക, ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ബാറ്ററിലേക്ക് ഒന്നുകൂടി മുക്കുക, എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒരു 2 മിനിറ്റോളം നിന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ തട്ടി കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ വരഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ വരയുടെ ഉള്ളിലേക്കൊക്കെ ഈ മാവ് ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് നമ്മൾ മിസ് ചെയ്യരുത്. ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ കോട്ട് ചെയ്യുമ്പോൾ ആ അതിൻ്റെ ഇടയിലേക്കൊക്കെ ആ വരകളുടെ ഗ്യാപ്പിലേക്കൊക്കെ നമ്മൾ പൊടിയിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും 2-ാമത് മുക്കിയിട്ട് വീണ്ടും ആ ഗ്യാപ്പുകളൊക്കെ തുറന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഈ പൊടി പിടിക്കില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യത്തെ 2 പീസുകളാണ് നമ്മളിതുപോലെ മുക്കിയെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്യാം, അതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ കോട്ട് ചെയ്യാം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഫുള്ള് മുങ്ങി കിടക്കുന്ന രീതിയിൽ സൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഫ്ലെയിം ഹൈയിൽ ഇട്ടിട്ട് നല്ല ചൂടാകുമ്പോൾ മീഡിയത്തിലിടുക. മീഡിയത്തിലിട്ടിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ലോയിലും അല്ല ഹൈയിലും അല്ല, അപ്പോൾ ആ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണേ. വല്ലാണ്ട് ലോയിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എണ്ണ കുടിക്കും, നമുക്ക് ക്രിസ്പിനെസ് കിട്ടില്ല. പിന്നെ ഹൈയിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയും ചെയ്യും, അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഇട്ട വഴിക്ക് തന്നെ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ ആ അടിഭാഗമൊക്കെ ഒന്ന് അല്ലെങ്കിൽ പരന്ന് കിടക്കും, ഇട്ട വഴിക്ക് ഫ്ലാറ്റായി കിടക്കും. അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ഭാഗം ഒന്ന് മുക്കിയത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓയിൽ ഇത്തിരി കുറവാണ്, അത്രയേ ഉള്ളൂ സൺഫ്ലവർ ഓയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ. നിങ്ങൾക്ക് ഓയിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം, മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇത് നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ അതെ ഇപ്പോൾ 2 സൈഡും ആയിട്ടുണ്ട്, ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. കൂടുതൽ നേരമായിട്ട് വേവിച്ചാലും ആ കോട്ടിങ്ങൊക്കെ ഇങ്ങോട്ട് അടർന്നു പോരും. അപ്പോൾ കറക്റ്റ് ആ സമയമായി കഴിഞ്ഞാൽ എടുക്കുക. ഇനി ഇത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് വെക്കേണ്ട, അതാണ് നല്ലത്. ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സോഫ്റ്റായി പോകും വളരെ, ഈ കോട്ടിങ്ങൊക്കെ.
അവരി വയറാക്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് എണ്ണ വാർന്നു പോകുന്ന രീതിയിൽ എയർ പാസിങ് അടിയിലുള്ള രീതിയിൽ എങ്ങനെ വാർത്ത് വയ്ക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നല്ലതാണ്. അപ്പോൾ അതേ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ടെക്സ്ചറാണ് ഇതിൻ്റെ. അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.